ഹലോ എവ്രി വൺ, വെൽക്കം ടു യു നോ യേഴ്സ്. നമുക്കിന്ന് കടായി ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഫോമിലായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസസ് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഈ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ മിക്സ് ആവാൻ വേണ്ടി നമുക്കൊരു 20-30 മിനിറ്റ്സ് വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച ശേഷം കടായി ചൂടാവാൻ വേണ്ടി വയ്ക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഉള്ളി വഴറ്റിയെടുക്കാം. ഞാനിവിടെ 4 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിയുടെ കളർ ഇപ്പം ചെറുതായി ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ, ഇഞ്ചി ചതച്ചത് 1 ടീസ്പൂൺ, ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനിവിടെ 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ഒന്ന് സ്മാഷ് ആയെന്ന് കാണുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഞാനിവിടെ 1 ക്യാപ്സിക്കത്തിൻ്റെ 1/2 ഭാഗം എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒഴിച്ചെടുത്ത വെള്ളം കുറച്ചൊന്ന് വറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ്റെ പീസസ് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കനും വെന്ത് കഴിഞ്ഞു. ഈ ഒരു ടൈമിൽ നമുക്ക് മല്ലിയില കട്ട് ചെയ്ത് വെച്ചത് ഇട്ടുകൊടുക്കാം. ആദ്യം കുറച്ച് മല്ലിയില ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും മേലെ മാത്രം കുറച്ചുകൂടി ചേർത്ത് ഇതുപോലെ കറിവേപ്പിനെ വെച്ചെടുക്കാം. ഉള്ളി കട്ട് ചെയ്ത് സൈഡിൽ വയ്ക്കാം. പിന്നെ ലെമൺ വേണമെങ്കിൽ അങ്ങനെയും വയ്ക്കാം. അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കടായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.